കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഏത് വഴിക്ക് നീങ്ങണം എന്നുള്ള ആലോചനയിലാണ് നമ്മുടെ ഹീറോ. അങ്ങനെ അവൻ നേരെ ജീസിയുടെ വീട്ടിലേക്ക് വന്നു. ജീസിയുടെ അച്ഛനും ഇവരുടെ ഒരു ഇൻവെസ്റ്റർ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ചാലോ എന്ന രീതിക്കാണ് വരുന്നത്. പക്ഷെ ജീസിയുടെ അമ്മയ്ക്ക് ഇവനെ കാണുന്നതേ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് അവനോട് ഇറങ്ങി പൊക്കോളാനായിട്ട് അമ്മ പറയാണ്. അങ്ങനെ ഹീറോ വെളിയിലെത്തിയപ്പോൾ ഉണ്ട് സിസി ഓടി വരുന്നു. നേരത്തെ അമ്മ പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം, അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഇവന്റെ കയ്യിലെ ഡോക്യുമെന്റ്സ് വാങ്ങി സിസി അകത്തോട്ട് പോയി. എന്നാൽ അച്ഛൻ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അത് പിടിച്ചു വാങ്ങിയിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരാണ്. അവൻ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഡോക്യുമെന്റ്സ് മുഴുവൻ ഇവന്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇനി ഇങ്ങോട്ട് കണ്ടുപോകരുത് എന്നും പറഞ്ഞു പോവാണ്. ഈ പ്രതീക്ഷയും അസ്തമിച്ചോ എന്നുള്ള ഒരു ഇതിലാണ് നമ്മുടെ ഹീറോ വീട്ടിലേക്ക് വരുന്നത്. അല്ല, സിസിയുടെ അച്ഛൻ മാത്രമല്ലല്ലോ ഇവിടെ ഇൻവെസ്റ്റർ ആയിട്ടുള്ളത്, ബാക്കിയുള്ളവരെയും എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. പക്ഷെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും? അതിനും വേണ്ടിയിട്ട് എന്തെങ്കിലും വസ്തുത തന്റെ പക്കലുണ്ടോ? ഇതേപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. കുറേയേറെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര അസ്വസ്ഥത വരും. അതുകൊണ്ട് തന്നെ അവൻ കുറച്ചു നേരത്തേക്ക് ലാപ്ടോപ്പൊക്കെ ഒന്ന് അടച്ചു വെച്ച് നമ്മുടെ മിൻ്റ് അവന് മുൻപ് അയച്ച കുറേ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. അതായത്, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ വേറെ പെമ്പിള്ളേരോട് സംസാരിക്കരുത്, ഈ ഭക്ഷണം കഴിക്കണം, അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കേട്ടുകൊണ്ട് അവൻ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇവിടെ ഇവളുടെ കത്ത് കിട്ടിയിട്ടാണോ എന്നറിയത്തില്ല, നമ്മുടെ ഹീറോയുടെ കമ്പനി ഇവർക്ക് വേണ്ടിയിട്ട് കുറേ മെഡിസിൻസും കാര്യങ്ങളും അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റും ഉണ്ട്. ആ സമയത്താണ് അപകടം പറ്റിയിട്ടുള്ള ഒരാളെ ഇവർ കണ്ടെത്തുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി പുള്ളിക്കാരൻ്റെ അപകടനിലയൊക്കെ തരണം ചെയ്യിപ്പിച്ചു. പിന്നീട് പുള്ളി നമ്മുടെ മിൻ്റിനോട് എൻ്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ, നിങ്ങളുടെ പേരെന്താ എന്നൊക്കെ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അയാൾക്കെന്തോ ഇവളെ മുൻപേ അറിയുന്നത് പോലായിരുന്നു പെരുമാറ്റം കണ്ടിട്ട് തോന്നിയത് കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ലിൻചോയാണ്. ലിൻചോ പിറ്റേ ദിവസം ഓഫീസിൽ വരാത്ത ഹീറോയെ വിളിച്ച് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഇന്നലെ ഒരു പകർച്ചപ്പനി ബാധിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ലിൻചോ വേഗം തന്നെ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇപ്പം പറയുന്നുണ്ട് എനിക്കിപ്പോൾ പനിയൊന്നും ഇല്ല എന്ന്. അന്നേരം ഡോക്ടർ പറയുകയാണ് അതൊക്കെ ചുമ്മാ പറയുന്നതാണ്, നിങ്ങൾ മാസ്ക് ഇട്ടിട്ടിരിക്കുക, പകർച്ചപ്പനിയാണ്, പെട്ടെന്ന് തന്നെ പകരും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ലിൻചോ ചോദിക്കുന്നുണ്ട്, സാറേ നിങ്ങൾക്ക് വയ്യ എങ്കിൽ കുറച്ചു നേരം അടങ്ങിയിരുന്നുകൂടെ, ഇക്കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുന്നത് എന്തിനാ, നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണ്ടേ, സാർ തന്നെയല്ലേ പറഞ്ഞത് എൻ്റെ ജീവന് പനി പോലും ആപത്താണെന്ന്, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ കമ്പനിയുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേടാ എന്നാണ് ഹീറോ പറയുന്നത്. ഇപ്പം അവൻ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോലും പോവാറില്ല, കാരണം മുത്തശ്ശന് ഇവനിൽ നിന്ന് വല്ല ഇൻഫെക്ഷനും വന്നാലോ എന്ന് പേടിച്ചിട്ട്. ഇപ്പം നമ്മൾ സീനിയർ ഡോക്ടറെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിൻ്റ് ഇവിടെ നിന്ന് പോയത് കാരണം കൊണ്ട് പുള്ളിക്കാരനും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്, അതായത് കൺട്രി എമ്മിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഹീറോയ്ക്ക് കാര്യം മനസ്സിലായി, അല്ലെങ്കിലും കാളവാല് പൊക്കുന്നത് കണ്ടാൽ അറിയാലോ എന്തിനാണെന്ന്. അങ്ങനെ ഹീറോ പോകുന്നതിന് മുൻപ് നമുക്കൊന്ന് കൂടിയാലോ എന്ന് ചോദിച്ചിട്ട് സീനിയർ ഡോക്ടറുമായിട്ട് ഇപ്പോൾ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഡ്രിങ്ക് ചെയ്തൊരു മൂടെത്തിയപ്പോൾ നമ്മുടെ ഹീറോ പച്ചയ്ക്ക് തന്നെ ചോദിക്കുന്നുണ്ട്, മിൻ്റ് അങ്ങോട്ട് പോയത് കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്? അതേലോ, നിനക്കത് മനസ്സിലായല്ലേ, എന്തായാലും അവൾ നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അല്ലേ, അപ്പൊ അവൾക്ക് കമ്പനിക്ക് കൂട്ടിന് അവൾക്ക് കാര്യങ്ങൾ സംസാരിക്കാന് ഒരാളുടെ ആവശ്യമുണ്ടല്ലോ, ആ ഗ്യാപ്പ് ഞാനങ്ങ് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സീനിയർ ഡോക്ടർ അത്ര ടോക്സിക് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല കേട്ടോ, അവൾക്ക് എപ്പോൾ ആവശ്യം വരുന്നു ആ ഒരു രീതിയിൽ ഒരു ചേട്ടനെ പോലെ സമീപിക്കാനും നല്ല ഒരാളാണ്. അതുകൊണ്ടാണ് ഹീറോയ്ക്ക് അത് വലിയ പ്രശ്നമല്ലാത്തത്. തിരികെ എത്തിയ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് അമ്മ വരികയാണ്. അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ചേട്ടൻ ഷെയറുകളൊക്കെ വിൽക്കാനുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കമ്പനിക്കാർ ഇത് വന്ന് വാങ്ങും, ആ ഒരു മട്ടിലൊക്കെ പറയുമ്പോൾ ആ നമുക്ക് എന്തായാലും നോക്കാം എന്നാണ് ഹീറോ അമ്മയോട് പറയുന്നത്. അങ്ങനെ ഒരു ഐഡിയയും കിട്ടാതെ അവൻ മുത്തശ്ശൻ്റെ ഓഫീസിലേക്ക് പോയി. മുത്തശ്ശൻ്റെ ഓഫീസിൽ ഒരുപാട് ഫോട്ടോസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഫോട്ടോ ഇവനെ സ്ട്രൈക്ക് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഈ മുത്തശ്ശനും നമ്മുടെ റുയാൻ്റെ അച്ഛൻ്റെ അച്ഛനും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അവരാണ് ഈ ഒരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. പിറ്റേ ദിവസം ചേട്ടൻ രാവിലെ കേൾക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് റുയാൻ്റെ അച്ഛൻ ഈ കമ്പനി വിൽക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ഇൻവെസ്റ്റർ തിരിഞ്ഞിരിക്കുന്നു. ഒരു ഇൻവെസ്റ്റർ എങ്കിലും ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം തന്നെ നടക്കില്ല. അപ്പോൾ ഇത് ഹീറോയുടെ പണിയാണെന്ന് മനസ്സിലായ ചേട്ടൻ ഹീറോയോട് വന്ന് കാര്യം ചോദിക്കുകയാണ്, നീ എന്താ അവരോടൊക്കെ പോയി പറഞ്ഞെന്ന്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, സത്യമായ കാര്യം ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താണ്. ശരിക്കും നമ്മുടെ ഹീറോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റുയാൻ്റെ അച്ഛച്ഛനെ പോയി കണ്ടു. എന്നിട്ട് നിങ്ങളും മുത്തശ്ശനും കൂടിയല്ലേ ഈ ഒരു കമ്പനി ഉണ്ടാക്കിയത്, അതാണിപ്പോൾ വിട്ടു തുളയ്ക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ അച്ഛൻ പറഞ്ഞത് പ്രകാരമാണ് റുയാൻ്റെ അച്ഛൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത്. പിന്നെ ഓരോരോ ഇൻവെസ്റ്റർമാരായിട്ട് മുത്തശ്ശനെ കാണാൻ വന്നിട്ടായാലും അവരുടെ തീരുമാനമൊക്കെ മാറ്റി. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും ഈ കമ്പനി വിൽക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെ ചേട്ടൻ്റെ ആ ഒരു കേസ് അപ്പാടെ പൂട്ടിക്കെട്ടി.
നമ്മുടെ മിണ്ടാവട്ടെ ഒഴിവ് സമയങ്ങളിൽ ഒറ്റയ്ക്ക് അവിടെയും ഇവിടെയൊക്കെ വന്നിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഉള്ള സമയത്തും ഇവർ പോയിരിക്കുന്ന സ്ഥലം, അപ്പോൾ ഓർമ്മകളായവരക്കാൻ എന്ന പോലെ അന്ന് ലാസ്റ്റ് ഹീറോ വരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെയും അവൾ ആലോചിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഇങ്ങോട്ട് പോയിട്ട് വേഗം തന്നെ തിരികെ വരാം, നമ്മൾ ഒന്നിച്ചായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ തിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ഇരിക്കുകയാണ്. അതായത് അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ടും അവിടെ സർജറി കാര്യങ്ങളും കുട്ടികളൊക്കെ നിരീക്ഷിച്ചിട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് സർപ്രൈസ് പോലെ നമ്മുടെ സീനിയർ ഡോക്ടർ അവിടേക്ക് വരുന്നത്. നിനക്കൊരു സർപ്രൈസ് തരണം എന്ന് എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയാതെ വന്നത് എന്നൊക്കെ പുള്ളി പറഞ്ഞു. അങ്ങനെ അവർ ഒന്നിച്ചെടുത്തൊരു ഫോട്ടോ അയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇത് നമ്മുടെ ഹീറോ കാണാനായിട്ട് ഇടവരികയാണ്. അപ്പോൾ മിൻറ്റിനെ കണ്ടപ്പോൾ അവളെ മാത്രം സൂം ചെയ്ത് നോക്കി, അവളെ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പ് ചെയ്തിട്ട് വരെ നമ്മുടെ ഹീറോ വെക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ നോക്കിക്കൊണ്ടും ഇരിക്കുകയാണ്. ഇപ്പോൾ റുയാൻ അവിടെ നമ്മുടെ സീസിയെ വന്ന് കാണുകയാണ്. അവൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ തന്നെ അവൾ ആദ്യം കൊണ്ടുവന്ന് പരീക്ഷിക്കുന്നത് നമ്മുടെ സീസിയുടെ അടുത്താണ്. ഇതെങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട്, ഇത് കഴിച്ചു നോക്കി, ഇത് അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞാലേ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഇതുപോലെ മണക്ക് മണക്കെടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. അതെന്തേ എന്ന് അവൾ ചോദിക്കുകയാണ്. അതെ, ഇവിടെ നിന്നൊന്ന് മാറി നിന്നാലോ എന്നാണ് എൻ്റെ ആലോചന. ഇവിടെ നിന്ന് വൻ പ്രശ്നങ്ങളാണെന്നേ. ഞാൻ ആ കൺട്രി എമ്മിൽ പോയിട്ട് അവിടുത്തെ കുട്ടികളെ സഹായിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. ഒരു ചാരിറ്റി പോലെയൊക്കെ തന്നെ. അപ്പോൾ ഇക്കാര്യത്തെ പറ്റിയിട്ട് നീ ഒരിക്കലും ചേട്ടനോട് പറയരുത്, അതായത് നമ്മുടെ ഹീറോയുടെ ചേട്ടനോട് പറയരുത്. അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. അയാളെ ഞാൻ എവിടെയാണെന്ന് അന്വേഷിക്കാൻ പല വഴി പ്രയോഗിക്കും, അതിൽ നിന്നെയും വിളിച്ച് ചോദിക്കും. പക്ഷേ നീ ഞാൻ എവിടെ പോയെന്ന് അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അയാൾ ഇതറിയാനേ പാടില്ല. അയാൾ എന്നെ തിരക്കി വരുന്നതേ എനിക്ക് ഇഷ്ടമല്ല, അത്രയ്ക്ക് മടുത്തടോ എന്നൊക്കെ പറയാണ് നമ്മുടെ റുയാൻ കേട്ടോ. എന്നിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ശേഷം അവൾ മുത്തശ്ശനെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. അവിടെ ഹീറോയും ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോയെ കാണുമ്പോൾ റുയാൻ പറയുന്നുണ്ട്, എല്ലാം എൻ്റെ തെറ്റാ, പുള്ളിക്കാരൻ ഓരോരോ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാൻ പറയുമ്പോൾ ഞാനത് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പോൾ കാര്യങ്ങൾ ഈ രീതിയിൽ എത്തില്ലായിരുന്നു. ശരിക്കും കല്യാണത്തിന് മുൻപ് ആ പുള്ളിക്കാരൻ ഇവളെ കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ അതിലൂടെയാണ് ഇവളുടെ പേരിലെ ഷെയറുകളൊക്കെ വേറെ കമ്പനിയിൽ വാങ്ങിയിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഏയ്, അതൊന്നും ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പുള്ളിക്കാരൻ്റെ മനസ്സ് പോലെ നടന്നു. എന്തായാലും ഇപ്പം അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ പിന്നെ ഡൈവേഴ്സിൻ്റെ കേസൊക്കെ ശരിക്കൊന്ന് ആലോചിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് എന്ന് ഹീറോ നമ്മുടെ റുയാനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഞാൻ ശരിക്കും ആലോചിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ റുയാൻ ഇവിടെ നിന്ന് തിരികെ പോകുന്നത്. ചേട്ടനാണെങ്കിൽ ആകെ ഒരു മനസ്സ് മടുത്തതുപോലാണ്, ആരോടോ വൈരാഗ്യം തീർക്കാനെന്ന പോലെ എന്തൊക്കെയോ ഇപ്പം ചെയ്തു കൂട്ടി, ഇപ്പോഴാണെങ്കിൽ ഒറ്റയ്ക്കായി പോയി, അങ്ങനത്തെ തിങ്കിങ്ങാണ്. മുത്തശ്ശൻ പോലും ഈ അവസ്ഥയിലാവാൻ കാരണം പുള്ളിക്കാരനാണല്ലോ. അങ്ങനെ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാത്രിയിൽ മുത്തശ്ശൻ്റെ ഓഫീസിലേക്ക് പോയി. അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി ആരാ കള്ളനാണോ എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് വന്ന് നോക്കുമ്പോൾ ചേട്ടനാണ്. ഓ സാറായിരുന്നോ, സാറേ ഞാനേ കള്ളന്മാരോ മറ്റോ ആണെന്ന് കരുതി വന്നതാ, സാർ ഇവിടെ നിൽക്കുവാണെങ്കിൽ നിന്ന കേട്ടോ എന്ന് പറഞ്ഞ് പുള്ളി പോയി. അങ്ങനെ ചേട്ടൻ അവിടെ ഇങ്ങനെ പരതി നടക്കുന്ന സമയത്ത് മുത്തശ്ശൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ, അത് കൈ തട്ടി താഴെ വീണു. അതിൻ്റെ പിറകിലായിട്ട് നമ്മുടെ ഹീറോയുടെ ചേട്ടൻ്റെ കുടുംബ ഫോട്ടോ ഉണ്ടായിരുന്നു, അവൻ്റെ അച്ഛൻ്റെയും അവിടെ അവൻ്റെ അമ്മയുടെയും അവൻ്റെയും കൂടെ ഉള്ളൊരു ഫോട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ മുത്തശ്ശൻ ഇതിപ്പോഴും സൂക്ഷിച്ച് വച്ചിട്ടുണ്ടല്ലോ എന്നുള്ള മനസ്സായി നമ്മുടെ ഹീറോയുടെ ചേട്ടൻ. അപ്പോൾ മുത്തശ്ശന് പൂർണ്ണമായിട്ട് എൻ്റെ അമ്മയെ വെറുപ്പൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശൻ ഇത്രയും നാൾ ആ സ്നേഹമൊക്കെ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുമല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ഫോട്ടോ നോക്കിയിട്ട് മുത്തശ്ശനോട് ചെയ്തു പോയത് അധികമായി എന്നൊക്കെ കരുതി അവൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. എന്നിട്ട് ഇങ്ങനെ ബോധം വരാതെ കിടക്കുന്ന മുത്തശ്ശനോട്, എന്നാലും എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട്, എൻ്റെ അമ്മയെ നിങ്ങൾ ഭ്രാന്താശുപത്രിയിലാക്കിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശൻ ഒന്ന് അനങ്ങുകയാണ്. അത്രയും നാൾ ബോധമില്ലാതെ കിടന്ന ആളല്ലായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഒരു വാക്ക് കേട്ടപ്പോൾ മുത്തശ്ശൻ പെട്ടെന്ന് അനങ്ങി. അന്നേരം എമർജൻസി അലാം മുഴക്കിയിട്ട് ഡോക്ടർമാരെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ ചേട്ടൻ അവിടെ നിന്ന് നടന്നകലുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് സൗത്ത് വിൻഡ് നോസിൻ്റെ അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂട്ടുകാരെ, അപ്പോൾ ഇതിലൊരു ഗ്രീൻ സിഗ്നല് എന്ന പോലെ നമ്മുടെ മുത്തശ്ശൻ എഴുന്നേൽക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു സൂചന തന്നിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നമ്മളുടെ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ നമ്മളിൽ അറ്റാച്ച്ഡ് ആയി ഇത്രയും എപ്പിസോഡ്സ് ആയാലപ്പോൾ കണ്ടിരിക്കുന്ന നിങ്ങൾക്കായിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നോ ഇത് ഇവരൊക്കെ നമ്മളുടെ ആരൊക്കെയാണ്, നമ്മുടെ ചുറ്റിലും നടക്കുന്ന എന്തോ ഒരു കഥയാണ്, അതുപോലെ തന്നെ പിന്നീട് എന്താ ഉണ്ടാവുക, അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ഇമോഷൻ ഒക്കെ തന്നെ നമ്മളിലേക്ക് വരുന്നത് പോലെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെയാണ് ഈ ഒരു ഡ്രാമയുടെ ഓരോ എപ്പിസോഡ് കഴിയും തോറും നമുക്ക് വരുന്നത്. അവരിൽ ഇപ്പം ചേട്ടൻ തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ചേട്ടനോട് വല്ലാത്ത ദേഷ്യം തോന്നും, അതുപോലെ ഹീറോയും മിൻറ്റും അകലുന്ന സീനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ പോലെ തന്നെ നമുക്ക് വിഷമം വരും. അപ്പം അങ്ങനത്തെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്
ഇങ്ങനെയുള്ള ഒരു സീരീസ് ആയിട്ട് നമുക്ക് തോന്നി കേട്ടോ. അപ്പം ഇവര് സീരീസ് അവസാനിച്ചു കഴിഞ്ഞാലും ഇനി മൂന്നോ നാലോ എപ്പിസോഡ് കൂടെ മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും നാള് നമ്മുടെ കൂടെ നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നാല് എപ്പിസോഡ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാള് കാത്തിരുന്ന രീതിയിൽ ഇവരൊന്നിക്കുവോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും നാളത്തെ സൗത്ത് വിൻഡ് നോസ് എന്ന ഈ ഒരു സീരീസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻസ് ആയിട്ട് പറയണം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജെന്യുവിൻ ആണ് എന്ന് തോന്നിയ ക്യാരക്ടർ ഏതാണെന്ന് പറയാം. പിന്നെ നമ്മൾ ഹീറോ ഹീറോ എന്ന് പറയുന്ന ഹീറോയുടെ പേര് നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്ക് പേരുണ്ട് കേട്ടോ, നമ്മൾ ഹീറോ എന്ന എളുപ്പത്തിന് വേണ്ടി പറയുകയാണ്. ഹീറോയുടെ പേര് യുഷൻ എന്നാണ്, നമ്മുടെ ഹീറോയിൻ്റെ പേര് മിൻ്റെന്നാണ്, പിന്നെ നമ്മുടെ ചേട്ടൻ്റെ പേരായിക്കോട്ടെ സിഗ്സാവ് എന്നാണ്, പിന്നെ ചേട്ടൻ്റെ ഭാര്യ റുയാൻ റുയാൻ. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ പേരൊക്കെ ചുരുക്കി ചുരുക്കിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പേരും കൂടെ കിട്ടിയല്ലോ, ഡ്രാമ കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാട്ടോ, വേറൊന്നും വിചാരിക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇപ്പോഴും നമ്മുടെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന പല കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത്തരത്തിലെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൂടെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഡ്രാമ സജഷൻസും കൂടാതെ മൂവി സജഷൻസും കൂടെ കമൻസ് ആയിട്ട് പറയാം കേട്ടോ. സോ നമുക്കെന്നാൽ അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.